നമസ്കാരം. ഉത്തർപ്രദേശിലെ യോഗിയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ ഞെട്ടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും. രാഹുൽ ഗാന്ധിയുടെ സുഹൃത്തായ ബി ജെ പിയിലെത്തിയ ജിതിൻ പ്രസാദയെ മന്ത്രിയാക്കി കോൺഗ്രസിന് നേരെ യോഗി ആദിത്യനാഥിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക്. ഇതുവരെ ഉത്തർപ്രദേശ് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾക്കും സമുദായങ്ങൾക്കും ശബ്ദം നൽകാൻ ജിതിൻ പ്രസാദ് ഉൾപ്പെടെ 7 പുതിയ മന്ത്രിമാരെ കൂടി യോഗി ഏർപ്പെടുത്തി. കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടടിത്തറയിൽ വലിയ വിള്ളലുണ്ടാക്കുന്ന നീക്കമാണ് ജിതിൻ പ്രസാദയുടെ മന്ത്രിപദം. ഞായറാഴ്ച നടന്ന പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ ആനന്ദിബെൻ പട്ടേൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സംഗീത ബീൻഡ്, ജിതിൻ പ്രസാദ, ഛത്രപാൽ ഗാംഗ്വർ, പൽതുറാം, ദിനേഷ് ഖാണ്ഡിക്, കൃഷ്ണ പാസ്വാൻ എന്നിവരാണ് യോഗി മന്ത്രിസഭയിൽ പുതുതായി ചേരുന്ന 8 മന്ത്രിമാർ. ബ്രാഹ്മണ സമുദായത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് ജിതിൻ പ്രസാദ. യോഗി മന്ത്രിസഭയിൽ ബ്രാഹ്മണർക്ക് പങ്കാളിത്തമില്ലെന്ന ചിലകാല പരാതിയാണ് ഇതോടെ തീരുന്നത്. UPയിൽ 13% ബ്രാഹ്മണ സമുദായത്തിൻ്റെ പങ്കാളിത്തം. വർഷങ്ങളായി ഇത് കോൺഗ്രസിൻ്റെ വോട്ട് അടിത്തറയായിരുന്നു. ഇതോടെ മോദി സർക്കാർ താക്കൂറുകളുടെ സർക്കാരാണെന്ന ബ്രാഹ്മണ സമുദായത്തിലെ ഒരു വിഭാഗത്തിൻ്റെ ആരോപണത്തിൻ്റെ മുനയൊടിച്ചിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. പിന്നോക്ക വിഭാഗത്തിൻ്റെ പരാതികൾക്ക് ശമനമുണ്ടാക്കുന്നതാണ് ബറേലിയിലെ ബഹേദിയിൽ നിന്നുള്ള MLA ഛത്രപാൽ ഗാംഗ്വറിൻ്റെയും ആഗ്രയിൽ നിന്നുള്ള MLC ധർമ്മവീർ പ്രജാപതിയുടെയും ഗാസിപ്പൂർ സദറിൽ നിന്നുള്ള MLA ഡോക്ടർ സംഗീത് ബൽവന്ത് ബിന്ദിൻ്റെയും മന്ത്രിസഭയിലേക്കുള്ള വരവ്. ഇതോടെ OBC സമുദായത്തിൻ്റെ പരാതിക്കും പരിഹാരമായി. എല്ലാ സമുദായത്തിൻ്റെയും പാർട്ടിയായി മാറാനാണ് BJP ശ്രമിക്കുന്നതെന്ന് ഡോക്ടർ സംഗീത ബൽവന്ത് ബിങ് പറഞ്ഞു. നേരത്തെ BSPയിൽ ഉണ്ടായിരുന്ന 2 ദശകത്തോളം രാഷ്ട്രീയത്തിലുണ്ടായിട്ടും മന്ത്രിസ്ഥാനം ലഭിക്കാതെ അസംതൃപ്തരായ ഹസ്തിനപൂർ MLA ദിനേഷ് ഘടീക്കിനും സോൻഭദ്രയിലെ ഒബ്രയിൽ നിന്നുള്ള MLA സഞ്ജീവ് കുമാറിനും മന്ത്രിസ്ഥാനങ്ങൾ നൽകി. ഇവർ പട്ടികവർഗത്തിൽ നിന്നുള്ളവർ കൂടിയാണെന്നതിൽ പട്ടികജാതി വർഗവിഭാഗങ്ങൾക്കും തൃപ്തിയായി. ദളിതർ BJPയുടെ വിജയത്തിന് ഒറ്റക്കെട്ടായി വോട്ട് ചെയ്തെന്നും അത് തുടരുമെന്നും സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നതാണ് തൻ്റെ മതമെന്നും ദിനേഷ് ഘടിക് പറഞ്ഞു. 3 മാസം മാത്രമേ ഈ പുതിയ മന്ത്രിമാർ മന്ത്രിസഭയിലുണ്ടാകൂ. 2022 ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. 2017 UP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 403-ൽ 312 സീറ്റുകൾ നേടിയാണ് ഭരണത്തിലെത്തിയത്. സഖ്യകക്ഷിയായ അപ്നാദൾ 9 സീറ്റുകളിലേക്കും വിജയിച്ചിരുന്നു. അതേസമയം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്താകെ ആഞ്ഞടിച്ച മോദി തരംഗത്തിൽ ഉത്തർപ്രദേശും BJP തൂത്തുവാരുകയായിരുന്നു. അന്ന് ആകെയുള്ള 80 സീറ്റുകളിൽ 71 സീറ്റുകളിലായിരുന്നു പാർട്ടി വിജയം കൊയ്തത്. പിന്നീട് 2017 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP സംസ്ഥാനത്ത് കൂറ്റൻ വിജയം ആവർത്തിച്ചു. സമാജ്വാദി പാർട്ടിയുടെയും BSPയുടെയും പടിക്ക് പുറത്താക്കി ആകെയുള്ള 403 സീറ്റുകളിൽ 312 സീറ്റുകളിലും BJP വമ്പൻ വിജയമാണ് നേടിയത്. 2012 47 സീറ്റുകളിൽ നിന്നായിരുന്നു BJPയുടെ വിജയം. അതേസമയം 2012 27 സീറ്റുമായി അധികാരത്തിലെത്തിയിരുന്നു. അതേസമയം 2012 227 സീറ്റുമായി അധികാരത്തിലിരുന്ന SPക്ക് 177 സീറ്റുകളായിരുന്നു നഷ്ടം. BSPയുടെ നഷ്ടം 61 സീറ്റുകളും. കോൺഗ്രസിന് ലഭിച്ചതാകട്ടെ വെറും 7 സീറ്റുകൾ. എന്തായാലും ഇത്തവണയും യോഗി ആദിത്യനാഥ് സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് നിഷ്പ്രഭമാണ് ഉത്തർപ്രദേശിലെന്ന് തന്നെ പറയാം. യോഗി നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വവും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.